ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുണർന്നും അവസാന കാൽഭാഗം, പൂയം ആയില്യം. കർക്കിടക രാശി. കർക്കിടക രാശിയുടെ പ്രത്യേകതകളും അതിൻ്റെ ഫലങ്ങളുമാണ് പറയുന്നത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുക. ചന്ദ്രൻ്റെ സ്വന്തം രാശിയാണ് കർക്കിടക രാശി. അപ്പോൾ കർക്കിടക രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് പറയുന്നത്. ചന്ദ്രൻ കർക്കിടക രാശിയിൽ നിൽക്കുമ്പോൾ ജനിക്കുന്ന ആളിനെ അല്പം വളഞ്ഞ് വേഗത്തിൽ നടക്കുന്നവനായിരിക്കും. ഉയർന്ന അരക്കെട്ടുണ്ടായിരിക്കും. സ്ത്രീകൾക്ക് അധീനനായിരിക്കും. നല്ല സ്നേഹിതന്മാരും ബന്ധുക്കളും ഉണ്ടാകും. ജ്യോതിശാസ്ത്രത്തിൽ പാണ്ഡിത്യം നേടും. നിരവധി കെട്ടിടങ്ങളുടെ ഉടമകളായിരിക്കും. അധികം ഉയരമുണ്ടാവുകയില്ല. തടിച്ച കഴുത്തോട് കൂടിയവനും ബന്ധുക്കളെ സ്നേഹിക്കുന്നവനുമായിരിക്കും. ജലത്തിലും ഉദ്യാനങ്ങളിലും വിശ്രമിക്കുന്നതിൽ അതീവ തൽപരനായിരിക്കും. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ വലുതായി വരികയും കറുത്ത പക്ഷത്തിൽ ചെറുതായി ചെറുതായി വരികയും ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ അനുഭവപ്പെട്ടു കൊണ്ടേയിരിക്കുന്നതൊക്കെ നല്ല വാക്കുകൾ കൊണ്ടല്ലാതെ ഇവരെ വശംവദനാക്കാൻ കഴിയുകയുമില്ല. ചന്ദ്രനും ലഗ്നത്തിനും തുല്യത്വമുള്ളത് കൊണ്ട് ചന്ദ്രൻ ഓരോ രാശിയിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന ഫലങ്ങളായിരിക്കും ആ രാശിയിൽ ലഗ്നമായി ജനിക്കുന്നവർക്കും ഉണ്ടാവുക. ഈ ഫലം അനുഭവപ്പെടണമെങ്കിൽ ലഗ്നത്തിനും ലഗ്നാധിപനും ബലമുണ്ടായിരിക്കണം. അവയുടെ ബലം കുറയുന്നതിനനുസരിച്ച് ഫലാനുഭവത്തിലും കുറവ് വരും.